ഞങ്ങളെ താലോലിച്ച് പോറ്റി വളർത്തിയ ഉപ്പ മൺമറഞ്ഞപ്പോഴേക്ക് ഉപ്പയുടെ പല ഭാവങ്ങളും ഞങ്ങൾ മറന്നുപോയി. പക്ഷേ എന്റെ മുത്തൊളി റസൂലുള്ളാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇരിപ്പെങ്ങനെയെന്ന് ചോദിച്ചാൽ, കിടപ്പെങ്ങനെയെന്ന് ചോദിച്ചാൽ, തലപ്പാവെങ്ങനെയെന്ന് ചോദിച്ചാൽ, ഉറക്കമെങ്ങനെയെന്ന് ചോദിച്ചാൽ, കൺകോണുകൾ എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇമയെങ്ങനെയെന്ന് ചോദിച്ചാൽ, തലയിലെ രോമങ്ങൾ, ശിരസ്സിലെ രോമങ്ങൾ എങ്ങനെയെന്ന് ചോദിച്ചാൽ, ദാടി രോമങ്ങൾ എങ്ങനെയെന്ന് ചോദിച്ചാൽ, സംസാരം എങ്ങനെയെന്ന് ചോദിച്ചാൽ, മൗനം എങ്ങനെയെന്ന് ചോദിച്ചാൽ, ശബ്ദമെങ്ങനെയെന്ന് ചോദിച്ചാൽ, ആംഗ്യം എങ്ങനെയെന്ന് ചോദിച്ചാൽ, അതെല്ലാം പറയാൻ ഇവിടെ ഇമാമുകൾ എഴുതിയ ഗ്രന്ഥങ്ങളുണ്ട്. അതാണ് എന്റെ ഹബീബായ മുത്തൊളി റസൂലുള്ളാഹു അലൈഹി വസല്ലം തങ്ങൾ അതല്ലേ ഫഇദാ റഹിംത ഫഅന്ത ഉമ്മുൻ അം അബൂ ഹാദാനി ഫിദ്ദുനിയ ഹുമർ റഹമാഉ. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരോട് പറയട്ടെ, എന്റെ കൂട്ടുകാരാ, നിന്റെ പച്ചപരിഷ്കാരത്തിന്റെ ഭാവങ്ങളൊന്ന് മാറ്റിവെച്ചിട്ട് ഒന്ന് മദീനയുടെ ഉമ്മരത്തേക്ക് വരുമോ മോനെ? ഹബീബായ തങ്ങളെ ഒന്നറിയുമോ മോനെ? ആ ഹബീബായ തങ്ങളുടെ ഇഷ്ടമാത്രമായി ഒന്ന് മാറാമോ മോനെ? എന്റെയും നിന്റെയും ജീവിതം തന്നെ വലിയൊരു ആസ്വാദനത്തിന്റെ ലോകത്തേക്ക് വരും. ഒറ്റക്കിരിക്കുമ്പോ മദീന മനസ്സിലേക്ക് വരണം, ടെൻഷൻ അടിക്കുമ്പോ ഹബീബിലേക്ക് മനസ്സൊന്ന് പാറിച്ചെല്ലണം. ഏതൊരൊഴിവ് കിട്ടിയാലും മദീനയിലേക്ക് പോകണമെന്ന് ഇഷ്ടം വേണം. സിനിമയുടെ കാഴ്ചകളല്ല, സിനിമാ താരങ്ങളുടെ ആംഗ്യ വിക്ഷേപങ്ങളല്ല, പാട്ടുകാരികളുടെ ഈണം പിടിക്കലുകളല്ല, മദീന ഒരു ഹരമായി വരണം, മദീന ഒരു ആനന്ദമായി ലഹരിയായി വരണം. അത് അനന്തമായ ലഹരിയാണ്, അതൊടുങ്ങാത്ത ആനന്ദമാണ്, അതൊടുങ്ങാത്ത ആവേശമാണ്. ബാക്കിയെല്ലാ സിനിമാ നടന്മാരും നിങ്ങൾ ആരെയൊക്കെയാണോ തലയിൽ കയറ്റിയത്, എല്ലാവരും ഈ ലോകത്ത് നിന്ന് താൽക്കാലികമായ ആനന്ദത്തിന്റെ ലോകത്താണ്.